കേരളം പ്രതീക്ഷിച്ചതൊന്നും നൽകാതെ കേന്ദ്ര ബജറ്റും 4000 കോടിയുടെ അധിക ബാധ്യത നൽകി കേരള സംസ്ഥാന ബജറ്റും മലയാളികളെ ഒന്നടങ്കം സ്തബ്ധരാക്കിയെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് വേലായുധൻ അഭിപ്രായപ്പെട്ടു. ലോക ഉപഭോക്തൃ ദിനമായ മാർച്ച് 15 തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ ഭാരത് ജനറൽ കൺസ്യൂമേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച കേന്ദ്ര സംസ്ഥാന ബജറ്റ് ആൻഡ് GST സംവാദവും ചർച്ചയും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിസമ്പന്നരെ നികുതി ഇളവിലൂടെ താലോലിക്കുന്ന കേന്ദ്രം ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി 1 വർഷത്തേക്ക് നീട്ടുന്നത് ഗുണകരമായല്ല നാം കാണേണ്ടത് എന്നും മറിച്ച് ആ പദ്ധതി 1 വർഷം കൂടിയേ ഉണ്ടാകൂ എന്ന മുന്നറിയിപ്പാണ് എന്നും കേരളമാകട്ടെ വെള്ളത്തിനും ഇന്ധനത്തിനും മാത്രമല്ല KSEB ലാഭം മറച്ചുവെച്ച് വൈദ്യുതിക്ക് വരെ നിരക്കും സെസ്സും വർദ്ധിപ്പിച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തെ കൂടുതൽ ദുരിതമാക്കുവാൻ മത്സരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രസക്തിയുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങളെ തീർത്തും തൃണവത്കരിച്ചുകൊണ്ടുള്ള നയരൂപീകരണങ്ങൾ നടത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ഉപഭോക്തൃ സംഘടന തങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറയുകയും സമാന മനസ്കരോ എതിരഭിപ്രായമുള്ളവരോ ആയ വ്യക്തിത്വങ്ങളെ ഒരു വേദിയിൽ അണിനിരത്തിയിട്ടുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് KC കാർത്തികേയൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് JOEM മണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ ബജറ്റിനും ശേഷം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അധിക ബാധ്യതകൾ, അനിയന്ത്രിത വിലക്കയറ്റം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കൽ, ഗവൺമെന്റ് നടത്തുന്ന ധൂർത്ത്, ശമ്പളവും പെൻഷനും നൽകാനായി സംസ്ഥാനം കടം വാങ്ങിക്കൂട്ടുന്നത് തുടങ്ങി വിവിധ വിഷയങ്ങളിലായി അഡ്വക്കേറ്റ് AD ബെന്നി, കരീം പന്നിത്തടം, ബേബി വാസൻ മാസ്റ്റർ, ജെയിംസ് മുട്ടിക്കൽ, വേണു കോങ്ങോട്ട്, അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി, പായിപ്ര സോമൻ തുടങ്ങി വിവിധ മേഖലയിലെ പ്രമുഖർ ചർച്ച നയിച്ചു. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.